നമസ്കാരം പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന മാർച്ച് മാസത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ അർജന്റീന കളിക്കുക. ആദ്യ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ വെനസ്വേലയാണ്. മാർച്ച് 25-ാം തീയതിയാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. രണ്ടാമത്തെ മത്സരത്തിൽ അർജന്റീനയുടെ എതിരാളികൾ ഇക്വഡോർ ആണ്. മാർച്ച് 30-ാം തീയതിയാണ് ഈ ഒരു പോരാട്ടം അരങ്ങേറുക. ഇക്വഡോറിനെതിരെയുള്ള മത്സരം അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം എവേ മത്സരമാണ്. അതായത് ഇക്വഡോറിലെ മലമുകളിലുള്ള ക്വിറ്റോ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു ഈ ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചിരുന്നത്. നമുക്കറിയാം പലപ്പോഴും എതിരാളികൾക്ക് കളിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഇക്വഡോറിലെ ക്വിറ്റോ സ്റ്റേഡിയം. എന്നാൽ അർജന്റീനയ്ക്ക് വരുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം ക്വിറ്റോ സ്റ്റേഡിയത്തിൽ വെച്ച് കളിക്കേണ്ടി വരില്ല. അതായത് അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരം അവിടെ നിന്നും മാറ്റിവെച്ചതായി ഇപ്പോൾ ഇക്വഡോർ ഫുട്ബോൾ ഫെഡറേഷൻ അറിയിച്ചിട്ടുണ്ട്. മറിച്ച് ഈ മത്സരം ഗോയാക്കുവിലായിരിക്കും നടക്കുക. ഇക്വഡോറിയൻ ക്ലബ്ബായ എസ് സി ബാഴ്സലോണയുടെ മൈതാനമായ മോനുമെന്റൽ ഇസിഡ്രോ റൊമേറോ കാർബോയിൽ വെച്ചാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. അർജന്റീൻ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശ്വാസം പകരുന്ന ഒരു തീരുമാനമാണിത്. നേരത്തെ തന്നെ ഖത്തർ വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പിച്ച ടീമാണ് അർജന്റീന. 15 മത്സരങ്ങളിൽ നിന്ന് 35 പോയിന്റുള്ള അർജന്റീന നിലവിലെ രണ്ടാം സ്ഥാനക്കാരാണ്. അടുത്ത മാസം നടക്കുന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങൾ അവസാന റൗണ്ട് പോരാട്ടങ്ങളുമാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടീമായി വീണ്ടും കാണാം.